നാമത്തിന് സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ തിരുവചന കേൾവിക്ക് വേണ്ടി മനസ്സുവെക്കുന്ന പ്രിയപ്പെട്ടവരെ, സസന്തോഷത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. നിങ്ങളെ ഹൃദയത്തിൽ പേറി നിങ്ങളുടെ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുമുമ്പാകെ ദൈവത്തിൻ്റെ വചനം കേൾക്കാനും വചനപ്രകാരം ജീവിപ്പാനുമൊക്കെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന ഓരോ ദിവസങ്ങൾക്കും ഓരോ നിമിഷങ്ങൾക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തിയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ, എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ, എല്ലാവരിലും ദൈവം പ്രസാദിക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ വചനത്തിനായി ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ സ്വർഗമെന്നെ ഭരമേൽപ്പിക്കുന്ന ദൈവിക ചിന്തയിലേക്ക് കടക്കുകയാണ്. അതിനേക്കാൾ മുമ്പ് ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് വചനം കേൾക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരെയും വന്ദനം പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആരാധനയും എല്ലാം അർപ്പിച്ചുകൊണ്ട് ദൈവ വചന ചിന്തയ്ക്കായി നമ്മൾ മുതിരുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ആധാരമായി കിടക്കുന്നത് യിരെമ്യാ പ്രവചനത്തിലാണ്. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെരുശലേമേ, ആർക്ക് നിന്നോട് കനിവ് തോന്നുന്നു? ആർ നിന്നോട് സഹതാപം കാണിക്കും? നിന്റെ ക്ഷേമം ചോദിപ്പാൻ ആര് കയറി വരും? ദയാവാക്ക് ഒന്നോട് പറയുന്നു, നിന്റെ ക്ഷേമം ചോദിക്കാൻ ആര് കയറി വരും? പുരാതന യെരുശലേമിനെ കുറിച്ചുള്ള ഒരു വലിയ അവലോകനം നമ്മുടെ മനസ്സിനകത്തുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പ്രാവശ്യം തകർക്കപ്പെട്ട പട്ടണമാണ് യെരുശലേം. ഒത്തിരി ശത്രുക്കളുള്ള പട്ടണമാണ് യെരുശലേം. അതിലുപരി ദൈവത്തിൻ്റെ പ്രതീക്ഷയുടെ പട്ടണമാണ് യെരുശലേം. യെരുശലേമിനെക്കുറിച്ച് ദൈവത്തിൻ്റെ നഗരമെന്ന് വേദപുസ്തകത്തിൽ വിളിക്കപ്പെട്ടിട്ടുണ്ട്. മഹാരാജാവിൻ്റെ നഗരം, ദൈവാലയമുള്ള സ്ഥലമാണ്, ലോകത്തിൻ്റെ ഹൃദയഭാഗമാണ് യെരുശലേം. പല ജാതീയ ശക്തികൾ ഒന്നിച്ച് അവകാശം പറയുന്ന പട്ടണമാണ് യെരുശലേം. ആ യെരുശലേം ഒരുപാട് പ്രാവശ്യം പലവിധ വിധികൾക്ക് വിധേയപ്പെട്ടു. ദൈവം തന്നെ കൈയൊഴിഞ്ഞ അനേക സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. എങ്കിലും കുറെ കഴിയുമ്പോൾ ദൈവം യെരുശലേമിനെ പണിയും. വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് ഞാൻ യെരുശലേമിനെ പണിയുമെന്നും ദൈവം യെരുശലേമിനെ പണിയുന്നു എന്നും യെരുശലേമിനെ പണിയാൻ ദൈവം ചിലരെ ആക്കി വെച്ചിരിക്കുന്നു എന്നെല്ലാം സൂചനാത്മകമായിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ സന്ദേശത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് കടക്കാം. പൊളിക്കാൻ തകർക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പണിയാൻ ദൈവം പുറകിലുണ്ട്. യെരുശലേമിനെ കൽക്കുന്നാക്കി ഇല്ലാതാക്കാനായിരുന്നെങ്കിൽ എന്നേ തീർന്നേനെ. ലോകത്തിലെ പല പട്ടണങ്ങളും ഇന്നില്ല, ആ ഭൂപ്രദേശം അവിടെ കാണും. പക്ഷെ വലിയ പട്ടണങ്ങളായിരുന്ന പല സ്ഥലങ്ങളും ഇന്നില്ല. പല പട്ടണങ്ങളും അസ്തമിച്ചു, പല രാജ്യങ്ങളും ഇല്ലാതായി. ഭൂപ്രകൃതിക്ക് മാറ്റം വന്നു, അവരുടെ അതിരുകളും ദേശങ്ങൾക്കെല്ലാം വ്യത്യാസം വന്നു. എന്നാൽ യെരുശലേം പുരാതന നഗരമാണ്. അന്ന് മുതൽ ഇന്നും മാറ്റം വരാൻ നിൽക്കുകയാണ്. തകർച്ചകൾ വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇല്ലാതാകാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിലും ദൈവത്തിൻ്റെ പ്രതീക്ഷയിലും ഒക്കെ കിടക്കുന്ന നഗരമാണ്. യെരുശലേമിനെക്കുറിച്ച് പറയുക എന്നുള്ളതല്ല ഇന്നത്തെ എൻ്റെ ദൗത്യം. പക്ഷേ യെരുശലേമിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം കിടക്കുന്നത്. അതുകൊണ്ട് അത്രയും പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. വാക്യം ഇങ്ങനെയാണ്, യെരുശലേമിനോട് ദൈവം ചോദിക്കുന്നു, നിന്റെ ക്ഷേമം ചോദിപ്പാൻ ആരും കയറി വരുന്നില്ലേ? ആരും കയറി വരാനില്ലേ? ആര് കയറി വരും എന്നൊക്കെയാണ് ചോദ്യം. അതിൻ്റെ പശ്ചാത്തലങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ യെരുശലേമിന് സംഭവിച്ചു എന്നുള്ളതൊക്കെ ഞാൻ മനഃപൂർവ്വമായിട്ട് മാറ്റിവെക്കുന്നു. കാരണം ഇത് നിങ്ങൾക്കുള്ള ദൈവാലോചനയായിരിക്കുക. യെരുശലേമിനോട് ചോദിക്കുക, നിന്റെ ക്ഷേമം തിരക്കാൻ ആരും കയറി വരുന്നില്ലേ? Who will inquire about how you are doing? നീ എങ്ങനെ ജീവിക്കുന്നത്? നീ എങ്ങനെ മുമ്പോട്ട് പോകുന്നത്? നിൻ്റെ കുഞ്ഞുങ്ങളെങ്ങനെ പഠിക്കുന്നത്? ഇത്രയും കഷ്ടത്തിൻ്റെ നടുവിൽ നീ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്ന് നിന്നോട് ചോദിക്കാൻ ആരും ഇല്ലേ? ഞാൻ യെരുശലേമിനെ വിടട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ, നിങ്ങളുടെ അടുക്കലേക്ക് വരട്ടെ. എത്രയോ പേർക്ക് ഈ സ്ഥിതിയുണ്ട്.
വാസ്തവത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ്, നമ്മുടെ ബന്ധങ്ങളുടെ നിലനിൽപ്പ് എന്നൊക്കെ പറയുന്നത് കഴിക്കുന്ന ആഹാരവും ബാങ്കിലെ പണവും മാത്രമല്ല, കോടിക്കണക്കിന് രൂപ കെട്ടിക്കിടന്നിട്ട് മനസ്സിന് സ്വസ്ഥതയില്ലാതെ സമനില തെറ്റി എത്ര പേരുണ്ടെന്നറിയാമോ? മട്ടുപ്പാവും കൊട്ടാരത്തുല്യമായ വീടും വലിയ ജോലിയൊക്കെ ഉണ്ടായിട്ടും അസംതൃപ്തരായി ആത്മഹത്യ ചെയ്ത് എത്ര പേരുണ്ടെന്നറിയാമോ? എന്നാൽ ഇതൊന്നും ഇല്ലാത്തവരെ പിടിച്ചു നിൽക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? നമ്മളോട് ചോദിക്കാൻ ചിലരുണ്ടാകും, ഇപ്പം എന്നോട് ആരും മിണ്ടാനില്ല, ആരും ചോദിക്കാനില്ല, എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? വലിയ കാര്യങ്ങൾ നടക്കുക, കൊച്ചിൻ്റെ കല്യാണം വരുന്നു, വീട് പണി നടക്കുന്നു, കുഞ്ഞിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഫീസ് കൊടുക്കൽ പരിപാടിയൊക്കെ ആയിരിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ മൂന്നാല് ചേട്ടനനിയന്മാരുണ്ട്, നിങ്ങൾക്ക് രണ്ട് പെങ്ങന്മാരുണ്ട്, നിങ്ങൾക്ക് നാലഞ്ച് ആങ്ങളമാരുണ്ട്, നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു കോൺഗ്രിയേഷൻ കൂട്ടായ്മയുണ്ട്, നിങ്ങളുടെ ചുറ്റും വലിയ വലിയ ആൾക്കാരുണ്ട്, നിങ്ങളെല്ലാവരും ചിരിച്ചു കാണിക്കുന്നു, നിങ്ങളെല്ലാ ഇടത്തൊക്കെ പോകുന്നു, കാണുന്നു, മിണ്ടുന്നു, പറയുന്നൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം വന്നപ്പോൾ, നിങ്ങളൊരു വിഷയത്തിലൂടെ കയറി ഇറങ്ങിയപ്പോൾ, നിങ്ങളോട് നിങ്ങൾ കൂടി വരുന്ന കൂട്ടായ്മയിലെ ഒറ്റയാളും ചോദിച്ചില്ല, സൗകര്യം എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്? ഒരാളും ചോദിച്ചില്ല. അതൊരു പരിഭവമായി കിടക്കും. നിങ്ങൾക്ക് രോഗം വന്നു, നിങ്ങൾക്ക് കഷ്ടം വന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ടവന് ബുദ്ധിമുട്ട് വന്നു, ആരും ചോദിച്ചില്ല. ജോലിയില്ലാതെ, കൊറോണയ്ക്ക് ശേഷം ജോലിയില്ലാതെയായി, വരുമാനം കുറഞ്ഞു, ആരും ചോദിച്ചില്ല എങ്ങനെ ഈ കാര്യങ്ങൾ നടക്കുന്നത്. ആരും ചോദിക്കാനില്ലെങ്കിൽ നമ്മൾ ജീവിക്കും, പക്ഷെ നമ്മൾ അസ്വസ്ഥരാകും. ഇവിടെ അത്രയും കാര്യമാണ് ദൈവം ചോദിക്കുന്നത്. യേശുലേമേ, നിന്റെ ക്ഷേമം തിരക്കാൻ ആരും കയറി വരുന്നില്ല. ഒത്തിരി ബന്ധുക്കൾ, ഒത്തിരി സുഹൃത്തുക്കൾ, കാശുള്ള കാലത്ത്, ആകുന്ന കാലത്ത് ഒരുപാട് കമ്പനി ഒക്കെ ഉണ്ടായിരുന്നതാ. ഇപ്പോൾ ഇച്ചിരി ഒതുങ്ങിയപ്പോൾ, ഇപ്പോൾ ദൈവം നിന്നെ തൊട്ടപ്പോൾ, കർത്താവ് നിന്റെ കയ്യെ പിടിച്ചപ്പോൾ, നിന്റെ കാര്യം ചോദിക്കാൻ ആരുമില്ലാത്ത സ്ഥിതി. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ ചില ഡോക്യുമെൻ്ററികളൊക്കെ ചിലരെ കുറിച്ചൊക്കെ വായിക്കും. ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പേരുടെ സിമ്പതിക്കരയായ പലരുമുണ്ട്. അവരുടെ പല ചിത്രങ്ങൾ എൻ്റെ മുഖത്ത് തെളിയുന്നുണ്ടെങ്കിലും, എൻ്റെ ഹൃദയത്തിൽ തെളിയുന്നുണ്ടെങ്കിലും, ഞാൻ പേരൊന്നും പറഞ്ഞ് ശരിയല്ലല്ലോ. അപ്പം അന്നത്തെ കാലത്ത് കൊറോണ വന്നു, ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരിച്ചു, അങ്ങനെയൊക്കെ പല പല സംഭവങ്ങൾ നടന്നല്ലോ, അല്ലെങ്കിൽ മറ്റൊരു ആക്സിഡൻ്റ് കാര്യങ്ങളല്ല. പക്ഷെ അന്നത്തെ സമയത്തൊക്കെ മാധ്യമങ്ങൾ പോലും കൊട്ടി ഘോഷിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ ഒതുങ്ങിപ്പോയി. ഇന്ന് അവരുടെ സങ്കടം എന്നാണെന്നറിയാമോ? ഒറ്റയാളും കയറി വരുന്നില്ല. എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതെന്നറിയാം. അന്നേരത്തെ ഒരു ആവേശത്തിന് പലരും കാണിക്കും, പിന്നെ ആരുമില്ല. ഇന്ന് ദൈവം എന്നോട് പറയുന്നു, ഇങ്ങനെ ഒരുപാട് പേര് ചുറ്റുവട്ടത്തുണ്ട്. നീ എങ്ങനെ കാര്യം നടത്തും? എങ്ങനെ ഈ കുഞ്ഞിൻ്റെ കാര്യം നടത്തും? ഇത് ചോദിക്കാൻ ആരുമില്ലാത്തവർ, ക്ഷേമം ചോദിക്കാൻ ആരുമില്ലാത്തവർ, എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കാൻ ആരുമില്ലാത്തവർ, നീ ഒരാൾ മാത്രം ജോലിയെടുത്ത് എങ്ങനെ എൻ്റെ പൊന്നുമോളെ ഈ കാര്യങ്ങൾ നടത്തുന്നു എന്ന് ചോദിക്കാൻ ആരുമില്ലാത്തവർ, എൻ്റെ പൊന്നു ബ്രദറെ, യോ ഇത്രയും കടം എങ്ങനെ ഈ കടം വീടും, അങ്ങനെ ചോദിക്കുന്നത് വിഷമമായിരിക്കും. എന്നാൽ പോലും ഇത്രയും ഭാരത്തിൻ്റെ നടുവിൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചോദിക്കാൻ ആരുമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സ്വർഗം എന്നോട് പറയാൻ പറഞ്ഞ കാര്യം എന്നാണെന്നറിയാമോ? ഒരു കാലഘട്ടത്തിൽ യെരുശലേമിനോട് ചോദിക്കാൻ ആരും കയറി വരാനില്ലായിരുന്നു. നീ ഇനി പണിയപ്പെടുവോ? നീ ഇനി ഉണർത്തപ്പെടുവോ? നീ ഇനി നന്നാവുമോ? നീ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ? നിനക്കെന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇത് ചോദിക്കാൻ യെരുശലേമിലേക്ക് ആരും വരാതിരുന്നൊരു കാലം. എന്നാൽ ഇന്നത്തെ യെരുശലേമിനെ നിങ്ങൾ നോക്ക്. ഇന്ന് 2023 യെരുശലേം, ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്നും യെരുശലേമിലേക്ക് ആളുകൾ വരികയാണ്. ക്ഷേമം ചോദിക്കാനല്ല, കുറച്ച് ദിവസം യെരുശലേമിൽ തങ്ങാൻ, ഒന്ന് യെരുശലേം കണ്ടു കേട്ടു പോകാൻ. ഞാനിന്ന് ദൈവസന്നിധി പറയട്ടെ, ഒരു കാലത്ത് ക്ഷേമം ചോദിക്കാൻ പോലും കയറി വരാൻ യെരുശലേമിലേക്ക് 2 രൂപ 50 പൈസയുടെയോ 15 രൂപയുടെയോ ടിക്കറ്റ് എടുത്തൊരു ബസ്സിനകത്ത് വരാൻ ആളില്ലാത്ത സ്ഥാനത്ത് ഇന്ന് ഒരു ദിവസം എത്ര ഫ്ലൈറ്റിലാണ് ആള് വരുന്നേ? എത്ര പേരാ ക്യൂവിൽ നിൽക്കുന്നത്? യെരുശലേം പട്ടണത്തിലെ ഒരു ദിവസത്തെ തിരക്കെന്താ? വിദേശികളുടെ തിരക്ക്. കാലം മാറിയത് കണ്ടോ?
ജീവിതം മാറിയത് കണ്ടോ? ഞാൻ ഇന്ന് ദൈവസ്നേഹത്തിൽ പറയാം, എൻ്റെ ഹൃദയത്തിൽ കിട്ടിയ വെളിപ്പാട് പറയാം. പൊളിഞ്ഞു, തകർന്നു, അനുസരണക്കേടിന് അടികിട്ടി, ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ തുറന്ന് സമ്മതിച്ചാൽ മതി, ന്യായീകരിക്കാതിരുന്നാൽ മതി. ഞാൻ തെറ്റ് ചെയ്തു, എൻ്റെ അപ്പൻ എന്നെ ശിക്ഷിച്ചു. അപ്പൻ ശിക്ഷിക്കാത്ത മക്കളാരുണ്ട്? അതാ യെരുശലേമിന് പറയാനുള്ളത്. ശരിയാണ്, യെരുശലേമെന്ന് ആ ഭൂമിശാസ്ത്രത്തെ അല്ല പറയുന്നത്, യെരുശലേം നിവാസികളെ കേട്ടോ. ഞങ്ങൾ തെറ്റി, ദൈവം ഞങ്ങളെ ശിക്ഷിച്ചു, പൊളിച്ചു കളഞ്ഞു. അന്നത്തെ കാലത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. എങ്ങനെ ഈ മക്കൾ വളരുമെന്ന് ചോദിക്കാൻ ആരുമില്ലായിരുന്നു. എങ്ങനെ ഇതുങ്ങൾക്ക് ഉടുപ്പും വസ്ത്രവും മേടിച്ചു കൊടുക്കുമെന്ന് ചോദിക്കാൻ ആരുമില്ലായിരുന്നു. ക്ഷേമം ചോദിക്കാൻ ആരുമില്ലാത്തൊരു കാലം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു കാലമായിരിക്കും നിങ്ങളിൽ ചിലർക്ക്. പക്ഷേ ദൈവം യെരുശലേമിനെ മാറ്റി. ആളൊഴിയാത്ത നഗരം പോലെ, വിളക്കണയ്ക്കാത്ത വീട് പോലെ യെരുശലേം എന്ന സുന്ദരിയെ ദൈവം ലോകത്തിൻ്റെ നിറുകയിൽ പ്രൗഢ മനോഹരിയാക്കിയില്ലേ? യിരെമ്യാവ് 15:5 എഴുതുമ്പോൾ അടികൊണ്ട് പൊളയുന്ന ഈ യെരുശലേം അന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ല, ക്ഷേമം ചോദിക്കാനില്ല. പക്ഷെ ഇന്ന് ദൈവം കാര്യങ്ങൾക്ക് മാറ്റം വരുത്തി. ഇനി ഞാനൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്കൊരു ചിത്രം മനസ്സിൽ കിട്ടിയില്ലേ? ഏറ്റുപറയാനുള്ളവർ ഏറ്റുപറയണം, അനുദപിക്കേണ്ടവർ അനുദപിക്കണം, മടങ്ങി വരേണ്ടവർ മടങ്ങി വരണം. ദൈവം പറഞ്ഞത് അനുസരിക്കേണ്ടവർ അനുസരിക്കണം. അത് കഴിയുമ്പോൾ ഇന്നത്തെ സ്ഥിതി മാറും. നിന്റെ ജീവിതത്തിൽ കൂടപ്പറപ്പുകൾ പോലും എങ്ങനെ നീ ജീവിക്കും? എന്താ നിൻ്റെ വിഷയം? നിൻ്റെ മുഖം വാടിയിരിക്കുന്ന എന്താ? പിള്ളേരെങ്ങനെ കാര്യങ്ങൾ നടക്കുന്നേ എന്ന് ചോദിക്കാൻ ക്ഷേമം തിരക്കാൻ ആരുമില്ലാത്തവരെ നാളെ അത്ഭുത വിഷയമാക്കുന്നൊരു ദൈവമുണ്ടെന്ന് യെരുശലേം പട്ടണം എന്നോട് സംസാരിച്ചു തിരുവെഴുത്തിലൂടെ. അത് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു. പ്രത്യാശ വയ്ക്ക്, വിശ്വസിക്ക്, ഇന്നത്തെ സ്ഥിതി മാറും. ഇന്ന് നീ ഒറ്റയ്ക്ക് തുഴയുമായിരിക്കും, ഒറ്റയ്ക്ക് നീന്തുമായിരിക്കും, പക്ഷെ കാര്യങ്ങൾക്ക് ദൈവം മാറ്റം വരുത്തും. ഒരു കാലത്ത് നിന്നെ കാണാൻ, നിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ ആളുകൾ അപ്പോയിൻമെൻ്റ് എടുക്കും കേട്ടോ. സത്യമാണ് ഞാനീ പറയുന്നത്, അപ്പോയിൻമെൻ്റ് എടുക്കും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഇന്നാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും സ്വർഗത്തിലെ ദൈവം അപ്പോയിൻമെൻ്റ് എടുത്ത് ആൾ കാണാൻ വരും. അങ്ങനൊരു കാലം വരട്ടെ. അതാ ദൈവം, അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യെരുശലേമിനൊരു ചരിത്രമുണ്ടായിരുന്നു, ഒരു കാലമുണ്ടായിരുന്നു, ക്ഷേമം ചോദിക്കാൻ പോലും ആരും കയറി വരാത്ത കാലം. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പല വീടുകൾക്കും അതായിരിക്കും, ആരും വരാറില്ല വീട്ടിലേക്ക്. ഒരമ്മ ഒറ്റയ്ക്ക്, ഒരപ്പനും അമ്മയും ഒറ്റയ്ക്ക്, ഒരു വിധവയായ സഹോദരിയും രണ്ട് കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് ആരും കയറി വരാറില്ല. അങ്ങനെയുള്ള ചിലരെ കണ്ടോണ്ട് ദൈവം സംസാരിച്ച വാക്കുകൾക്കായി സ്തോത്രം. അവരുടെ കുഞ്ഞുങ്ങൾ വളരും, അവരുടെ ജീവിതം മാറും. ഞാൻ ഒന്നോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണപ്പാ, അപ്പോയിൻമെൻ്റ് എടുത്ത് ആളുകൾ കാണാൻ വരും എന്നുള്ള വാക്കെന്നെ ത്രസിപ്പിക്കുന്നു. സംഭവിക്കട്ടെ, കർത്താവ് ചെയ്യട്ടെ. കഷ്ടപ്പെട്ട, ഒറ്റപ്പെട്ട, തള്ളപ്പെട്ട, നിന്ദിക്കപ്പെട്ട, ആരും ക്ഷേമം തിരക്കാനില്ലാതിരുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് ഒരു നല്ല കാലം കരുതി വെച്ചിട്ടുണ്ട്. അത് വരട്ടെ അപ്പാ. അതിനു മുമ്പ് ഞങ്ങളുടെ ഭാഗത്തെല്ലാ കുറവും തീരട്ടെ. ദൈവത്തോട് പറ്റി നിൽക്കാൻ കൃപ തരണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.